ഒത്തുതീർപ്പൊന്നും നടന്നില്ലേ? ഒരു ക്രിയയും നടന്നില്ല എന്റെ അപ്പൂപ്പ. വന്ന് വന്ന ആൾക്കാർക്ക് ഈ ഒത്തുതീർപ്പിൽ ഒട്ടും വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. ഇങ്ങനെ പോയ കോടതിയുടെ സ്വൈര്യം കെട്ടത് തന്നെ. കോടതിയുടെ സ്വൈര്യം കെട്ടാലും വേണ്ടില്ല, വീട്ടിലെ സ്വൈര്യം കെടാതിരുന്നാ മതി. ഇവിടെ എന്താ സ്വൈര്യക്കേട്? നിന്റെ അമ്മാവൻ ഇന്നിവിടെ വന്നിരുന്നു, ഇനി പറയാനൊന്നുമില്ല. വക്കീൽ പണിക്ക് അയച്ചിട്ട് വരുന്ന കേസൊക്കെ ഒത്തുതീർപ്പാക്കാൻ നീ എന്താ ഗാന്ധിയാണോന്ന് ഏട്ടൻ ചോദിച്ചത്? നിന്റെ ഏട്ടന്റെ ഗാന്ധിയെ കുറിച്ച് ചോദിക്കണ്ട അപ്പൂപ്പ. അപ്പൂപ്പൻ തന്നെ ഇവനെ ഇങ്ങനെ വഷളാക്കുന്നത്. ദേ, ഞാനിതൊന്നും കാണുന്നില്ല എന്നാ വിചാരം. അച്ഛൻ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നോ? എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. അമ്മയെ പ്രശ്നങ്ങൾ പരിഹരിച്ചാ പോരെ, അതിന് കോടതി തന്നെ പോണെന്ന് എന്താ അത്ര നിർബന്ധം? അതെ, നേരിട്ട് അമ്മാവനോട് തന്നെ അങ്ങ് ചോദിച്ചാ മതി. നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ഇല്ലണമെന്ന് പറഞ്ഞിട്ട് പോയത്. ഇനി സുഗന്ധിയുമായിട്ടുള്ള കല്യാണക്കാര്യം സൂചിപ്പിക്കാനായിരിക്കോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ദേ, അവൾ അകത്തുണ്ട്, നീ നേരിട്ട് ചെന്ന് ചോദിക്ക്. എന്റെ കേസിലെ പ്രതി നിരപരാധിയാണ്. ഒരു മുറച്ചെറുക്കനെ പ്രേമിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ശാലീന സുന്ദരിയായ ഒരു പെണ്ണിനെ നാലാളുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ട് പോകാതെ ഒത്തുതീർപ്പ് കേസുമായി നടക്കുന്ന എന്റെ ഈ പ്രതിക്ക്. നിന്നോട് ആര് പറയണ്ട ഇതെടുത്തരാൻ? ആരെങ്കിലും പറയണോ? ആ പറയണം. എന്ന് അതൊന്ന് അറിഞ്ഞിട്ടെന്നെ കാര്യം. എപ്പോഴും ഇങ്ങനെയാ. അമ്മായി ഞാൻ പോയിട്ട് വരാം.